ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിയുവാനും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ആസ്വദിച്ചറിയുവാനും ഭൂമിയിൽ വെച്ച് ഭാഗ്യം ലഭിച്ച നമ്മളെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കർത്താവിൻ്റെ പ്ലാനുകളും പദ്ധതികളുമെല്ലാം എത്രയോ ശ്രേഷ്ഠമായി ഒരുങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കാല വചനത്തിലൂടെയൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നു. ഇന്ന് പകലിലും കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരുസരം ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവദിന ധ്യാനത്തിലേക്ക് ഒരുങ്ങുകയാണ്. അതിനേക്കാൾ മുമ്പ് കർത്താദി കർത്താവിന് രാജാദി രാജാവിന് വചനത്തിൻ്റെ പൊരുൾ തിരിച്ചു തരുവാൻ മനസ്സുവെക്കുന്ന നമ്മുടെ സ്നേഹമുള്ള ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നത് ദൈവസന്നിധിയിൽ സന്ദർഭോചിതമായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ആ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു. നിശ്ചയമായും കാത്തിരിക്കുന്ന ജനം ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ അടിസ്ഥാന പ്രമാണപ്രകാരം കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്ന നിങ്ങളെ ദൈവം ആവത് കടാക്ഷിക്കട്ടെ, അറിഞ്ഞനുഗ്രഹിക്കട്ടെ എന്നെല്ലാം മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ധ്യാനത്തിലേക്കും ദൈവിക ചിന്തയിലേക്കും നിങ്ങളെ സ്നേഹപുരസരം ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിലെ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന വേദഭാഗങ്ങൾ, ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി ദൈവം വട്ടം കൂട്ടുന്ന ആ സന്ദർഭത്തിൽ മോശയെ തയ്യാറാക്കുന്ന, വിളിച്ചറക്കുന്ന ആ പ്രത്യേക ഭാഗം, അതിലെ ഒരു ചെറിയ പദമെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവാത്മാവിൽ നിങ്ങളുടെ ഉറപ്പിന്, ധൈര്യത്തിന്, ആത്മീക വർധനവിന്, നിങ്ങൾ ശക്തരാകേണ്ടതിന്, പ്രത്യാശ വർദ്ധിക്കേണ്ടതിന്, ഭാരം കുറയേണ്ടതിന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ച് ചുറ്റുവട്ടത്ത് കിടക്കുന്ന ചില കാര്യങ്ങളോട് ചേർത്ത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. 3:17 പുറപ്പാട് പുസ്തകം. മിസ്രായീമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുക. ദൈവ നിശ്ചയം. ഇസ്രായേൽ മക്കൾ സുദീർഘമായ വർഷം മിസ്രായീമിൻ്റെ അടിമത്തത്തിലായിരുന്നു. അത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവികമായി ദൈവത്തിൻ്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ അതിനൊക്കെ ദൈവത്തിന് വ്യക്തമായ പ്ലാനുകളുണ്ട്. അവിചാരിതമായിട്ടൊന്നും ദൈവം ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അതൊക്കെ ദൈവത്തിൻ്റെ പ്രത്യേക പ്ലാനുകളും പദ്ധതികളും. ഏത് കഷ്ടതയ്ക്കും, ഏത് ദാരിദ്ര്യത്തിനും, ഏത് ഞെരുക്കത്തിനും, ഏത് സങ്കടത്തിനും, ഏത് ഉപദ്രവത്തിനും ഒരറുതിയുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവികമായിരിക്കുന്ന പദ്ധതിയിൽ പങ്കാളികളായിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഈ വാക്ക് ഒരിക്കൽ കൂടി കേട്ടോളണം. എല്ലാ കഷ്ടങ്ങൾക്കും, എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ഉപദ്രവങ്ങൾക്കും, എല്ലാ നാണക്കേടിനും ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ ദൈവം അതിനകത്ത് ഇടപെടാതിരിക്കുകയില്ല. പല കാരണം കൊണ്ടാണ് ഈ പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് വേദപുസ്തകത്തിലെ പല ഭാഗത്തു നിന്ന് ഒരു ബൈബിൾ ക്ലാസ് പോലെ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പിടികിട്ടുള്ളൂ. നമുക്കവിടേക്ക് പോകാൻ ധ്യാന ചിന്തകളിൽ സമയമെടുക്കുന്നില്ല. ഇവിടുത്തെ ചിന്ത, ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. എന്ത് നിശ്ചയിച്ചിരിക്കുന്നു? മിസ്രായീമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ പാലും തേനും ഒഴുകുന്നൊരു ദേശത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവ നിശ്ചയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണും. അത് നമ്മുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്ക് പുറകോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ദൈവം നിശ്ചയിക്കാൻ കാരണമായത്? 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രായീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവിറുപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. എത്ര കാര്യമാണ് ദൈവം, ദൈവം, ദൈവം എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? അപ്പം വാസ്തവത്തിൽ ദൈവനിശ്ചയങ്ങൾ നമ്മളിൽ നിറവേറാൻ, ദൈവം ചില കാര്യങ്ങൾ നമ്മളെ ചൊല്ലി നിശ്ചയിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു കാര്യം നിങ്ങളോട് ആദ്യം പറയാം. എപ്പോഴാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്? ആരാണ് വിടുവിക്കുന്നത്? ഇത് ദൈവം തന്നെയാണോ അതോ ഇത് പിശാചാണോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ആവശ്യമുള്ള കാര്യമല്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം.
നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നെങ്കിൽ, നമ്മൾ നേരാൻ ചൊവ്വയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവം അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ലല്ലോ. അപ്പം ദൈവത്തിനെല്ലാത്തിനും നിശ്ചയങ്ങളുണ്ട്. പിന്നെ നമ്മളെന്തോ ചെയ്യണം, എന്നാൽ പിന്നെ ദൈവമായി ദൈവത്തിൻ്റെ പാടായി, എപ്പോഴെങ്കിലും നമ്മളെ വിടുവിക്കട്ടെ എന്നുള്ള ചിന്തയും ശരിയല്ല. പിന്നെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ അവർ കരയുകയാണ്, നെടുവീർപ്പിടുകയാണ്, നിലവിളിക്കുകയാണ്. ഓ സ്തോത്രം, അവർ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ നിലവിളിയും നെടുവീർപ്പും ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം നിലവിളി കേട്ടു. കുറച്ച് നാളുകളായി നെടുവീർപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുന്നു? ഉള്ളത്തിൻ്റെ ഉള്ളിലെ ആഴമേറിയ നഷ്ടബോധങ്ങൾ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള വലിയ വേദനകൾ, അത് മനസ്സ് തേങ്ങുമ്പോൾ ആ തേങ്ങൽ ബഹിർഗമിക്കുന്നത് നെടുവീർപ്പുകളിലൂടെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല, നമ്മുടെ ബുദ്ധി അറിഞ്ഞുകൊണ്ടല്ല, മനസ്സറിഞ്ഞ് ആ വേദനയുടെ ഒരു താളം പുറത്തേക്ക് തള്ളുന്നതാണ് നെടുവീർപ്പ്. അതുപോലും ദൈവം അറിയുന്നു. നെടുവീർപ്പുകളെ എണ്ണുന്നൊരു ദൈവമുണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജനം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആവർത്തിച്ച് കരയുകയും നെടുവീർപ്പിടുകയും സങ്കടപ്പെട്ട് നിലവിളിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ ദൈവം നിശ്ചയിച്ചു, ഇവരിനി ഉപദ്രവിക്കാൻ, ഇവരിനി തകർക്കാൻ, ഇവരിനി ചവിട്ടിമെതിക്കാൻ, ഇവരിനി സങ്കടപ്പെടുത്താൻ, ഇവരിനി നെടുവീർപ്പിലേക്ക് നയിക്കാൻ ദൈവത്തിന് പ്ലാനില്ല, പദ്ധതിയില്ല. ദൈവം അതിനുവേണ്ടി പ്ലാനുകൾ തയ്യാറാക്കുക. ദൈവം കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ഇത് രണ്ടാം അധ്യായത്തിലാണ്. പ്രാർത്ഥനയും കണ്ണുനീരും നിലവിളിയും അധികമാകുമ്പോൾ ആ കൂട്ടരെ ദൈവം കടാക്ഷിക്കും. ദൈവം അവരുടെ സകല വേദനകളും അറിയും. അതാണ് ഒന്നാമത്തെ പടി. നമ്മളിൽ പലർക്കും ദൈവമായ കർത്താവ് ദൂരത്ത് കിടക്കുന്ന നമ്മളെ ഈ സങ്കടങ്ങളും കഷ്ടങ്ങളും വേദനകളൊക്കെ ദൈവം അറിയുമ്പോൾ അതിൻ്റെ അങ്ങേ വശത്ത് മറ്റൊരു സ്ഥലത്ത് ദൈവം ഇവരെ വിടുവിക്കാനുള്ളവനെ അന്വേഷിച്ചിറങ്ങുക. അപ്പോൾ ഇവിടെ ഞാനിരിക്കുന്നിടത്ത് എൻ്റെ സങ്കടങ്ങളും കഷ്ടങ്ങളും വേദനകളും ദാരിദ്ര്യം, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ നിശ്ചയം എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു സ്ഥലത്ത് ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നെടുവീർപ്പിടുമ്പോൾ, വേദനപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഞാനിരിക്കുന്നിടത്തല്ല, ചിലപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത്, ചിലപ്പോൾ കേരളത്തിന് വെളിയിൽ, ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്ഥലത്ത് ഞാൻ എന്തിനു വേണ്ടി നെടുവീർപ്പിടുന്നോ, എന്തിനു വേണ്ടി ഭാരപ്പെടുന്നോ, എന്തിനു വേണ്ടി അധികം സങ്കടപ്പെടുന്നോ, ആ സങ്കടങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം ആരോടോ സംസാരിക്കുക, ആരോടോ ഇടപെടുക. ഞാനിന്നത് പറയുമ്പോൾ ഈ ഏപ്രിൽ മാസത്തിലെ ഈ പകുതിയോടടുക്കാറായ സമയത്ത് ഈ സന്ദേശം ദൈവത്തിൻ്റെ സന്നിധാനത്തെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ വീണ്ടും വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. നിങ്ങളിരുന്ന് കരയുന്ന സ്ഥലത്തായിരിക്കത്തില്ല വിടുതലിൻ്റെ ആ സ്തോത്ര ഉറവകൾ ദൈവം തുറക്കുന്നത്, മറ്റെവിടെയോ നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മോശയെ ദൈവം കണ്ടെത്തുക. ഞാൻ 3:8 മുതൽ ഒന്നുകൂടെ വായിച്ചോട്ടെ. അവരെ മിസ്രായീമിനുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് 40 നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തെ, കനാനിയർ, ഹിത്യർ, അമോനിയർ, പെരിസിർ, ഹിവ്യർ, എബ്യൂസിർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കിലെത്തിയിരിക്കുന്നു. മിസ്രായീമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക. ആ വാക്കുകൾ നിങ്ങൾ നോക്കിയേ. അങ്ങകലെ എവിടെയോ ജനം കരയുക, ഒറ്റക്കിരുന്ന് കരയുക, നീതി കിട്ടാതെ കരയുക, നൊമ്പരപ്പെട്ട് കരയുക, നെടുവീർപ്പുകൾ, ഒറ്റക്കിരിക്കുമ്പോൾ നെടുവീർപ്പുകളെല്ലാം അവരുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരിക. അവിടെ പറയുന്നു മിസ്രായീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം, മറ്റുള്ളവരെ ഞെരുക്കുക, വലിയ കഷ്ടത്തിലാക്കുക. മാനസികമായ ഞെരുക്കമുണ്ട്, സാമ്പത്തികമായ ഞെരുക്കമുണ്ട്, അതുപോലെ സമ്മർദ്ദങ്ങൾ കൊടുത്തുള്ള ഞെരുക്കമുണ്ട്. ചിലരെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞെരുക്കം കൊടുക്കുക. ഏറ്റവും വലിയ സാത്താൻ്റെ തന്ത്രം അതാണ്. വീട് വിശാലമായിരിക്കും, പക്ഷേ വലിയ വീടിനകത്ത് ഞെരുങ്ങുന്നവരുണ്ട്. നിങ്ങളുടെ വീടിന് 2-3 മുറി കാണും, 2 നില കാണും, പക്ഷേ അതിനകത്ത് ചിലപ്പോൾ 2 പേരെ പാർക്കുന്നുണ്ടായിരിക്കും, 2 കുഞ്ഞുങ്ങളും 2 പേരും ആയിരിക്കും, പക്ഷേ അതിനകത്തിട്ട് മാനസികമായിട്ട് ഞെരുക്കുക. വിശാലതയാണ് എപ്പോഴും നല്ലത്. ദൈവ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവമാണ്.
പക്ഷെ ഞെരുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒതുക്കുകയാണ്. ആരൊക്കെയോ ഞെരുക്കപ്പെടുന്നു, ആരൊക്കെയോ ഒതുക്കപ്പെടുന്നു, അത് ദൈവം ദർശിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്തിരിക്കുക? ദൈവം ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുക. ദൈവം അതിനുവേണ്ടി നിശ്ചയിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് ദൈവം കണ്ടെത്തുകയാണ് മോശയെ. എന്നിട്ട് മോശയോട് പറയുകയാണ്, വരിക, ആകയാൽ വരിക. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവാത്മാവിലൊരു കാര്യം പറയാം. ചില വിടുതലുകൾ നടക്കേണ്ട സമയത്ത് ചിലരെ ദൈവം വിളിക്കും, വാ നീ എൻ്റെ കൂടെ വാ. ഭൂമിയിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ കൂടെ ആരെങ്കിലും വന്നേ പറ്റൂ, ദൈവത്തിൻ്റെ കൂടെ ആരെങ്കിലും നിന്നേ പറ്റൂ. ദൈവത്തിന് മിസ്രായീമിലേക്ക് ചെന്ന് ഫറവോനോട് സംസാരിക്കാനും ഫറവോനെ ഒതുക്കിയിട്ട് ജനത്തെ കൊണ്ടുവരാനൊക്കെ വേറെ എന്താ പറയുക, അമാനുഷികമായ പല കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ എല്ലാ വിടുതലുകളും നടക്കുന്നത് മനുഷ്യനിലൂടെയാണ്. ദൈവം ഇവിടെ എന്തൊക്കെ ചെയ്താലും ദൈവനിശ്ചയങ്ങൾ, അതാണ് വാക്യം, അതാണ് സത്യം, ദൈവനിശ്ചയങ്ങൾ നിറവേറ്റുന്നത് മനുഷ്യനിലൂടെയാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തലമുറയിൽ ദൈവത്തിൻ്റെ നിശ്ചയങ്ങൾ, ദൈവനിശ്ചയങ്ങൾ നിറവേറ്റുന്നത് അത് ദൂതനിലൂടെ ആയിരിക്കില്ല, ദൈവം നേരിട്ട് വന്നായിരിക്കില്ല, മനുഷ്യനിലൂടെയാണ്. നിങ്ങളുടെ മക്കളിൽ ദൈവനിശ്ചയം നിറവേറ്റാൻ അമ്മ ദൈവത്തിൻ്റെ കൂടെ വരാമെങ്കിൽ, അപ്പൻ ദൈവത്തിൻ്റെ കൂടെ വരാമെങ്കിൽ, നിങ്ങളുടെ ഭർത്താവിൽ ദൈവനിശ്ചയങ്ങൾ നിറവേറാൻ ഭാര്യ ദൈവത്തിൻ്റെ കൂടെ വരാമെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് ദൈവനിശ്ചയം നിറവേറുവാൻ നിങ്ങൾ കൂടെ നിൽക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വീട്ടിൽ ദൈവനിശ്ചയങ്ങൾ നിറവേറ്റും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നാണെന്നൊന്നും അല്ലേ പറയുന്നത്, മാക്സിമം ദൈവത്തിൻ്റെ കൂടെ വരിക. ദൈവം വിളിക്കുക മോശെ, നീ വരിക, ആകയാൽ വരിക. ആ വാക്കിനായി സ്തോത്രം. ഇന്ന് സ്വർഗം വിളിക്കുന്നു, വരിക, എനിക്ക് നിൻ്റെ വീട്ടിൽ ദൈവനിശ്ചയങ്ങൾ നിറവേറ്റാനുണ്ട്. ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. പണ്ട് ഏലിയാവിൻ്റെ കാലത്ത് രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ഏലിയാവിനെ ചുഴലിക്കാറ്റിലെടുക്കുവാൻ ഭാവിച്ചിരിക്കെ. ദൈവം പ്ലാൻ ചെയ്തു. ഏലിയാവ് മനസ്സുകൊണ്ട് മടുത്തു, മതി യഹോവേ, മതി, എനിക്ക് വയ്യാതായി ഇതിന് അഭിമുഖീകരിക്കാൻ. ഒരായുസിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ഏലിയാവ് ചെയ്തത് എന്താ? ഒരു രാഷ്ട്രത്തോട്, ഒരു രാജാവിനോട്, ഒരു രാജ്ഞിയോട് എതിർത്തു. ചില്ലറ കാര്യമാണോ അത്? ആയുസിൽ കൂടുതലൊന്നും ചെയ്തില്ല, വലിയ രാജ്യം ഉണ്ടാക്കിയില്ല, ഒരുപാട് പേരോട് പ്രസംഗിച്ചില്ല, ഒത്തിരി അത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. ഒറ്റ കാര്യമാണ് ഒരായുസ് കൊണ്ട് ഏലിയാവ് ചെയ്തത്, രാജാവിനോടും രാജ്ഞിയോടും നേരിട്ട് എതിർത്തു. കുറച്ച് കാലഘട്ടം പോരാടി നിന്നു. പക്ഷെ പോരാട്ടം എന്ന് പറയുന്നത് മടുപ്പുളവാക്കുന്നതാ, യുദ്ധം. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഏലിയാവും മനസ്സുകൊണ്ട് മടുത്തു, മതി എന്ന് പറഞ്ഞു, മതിയാക്കി, മതിയാക്കി. അപ്പോൾ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, വഴി കളയാതെ, ശാസിച്ചൊതുക്കാതെ, മടിയൻ, അലസൻ, എൻ്റെ കാര്യം നോക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഏലിയാവിനെ കുത്തി വേദനിപ്പിക്കാതെ പറയുകയാണ്, ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവം ഭാവിച്ചു. ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി വേദനകൾ, ആർക്കും താങ്ങാൻ പറ്റാത്ത നൊമ്പരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ അടിയുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് നിശ്ചയിക്കും, നമ്മളെക്കുറിച്ച് ഭാവിക്കും. സ്വർഗസ്ഥനായ ദൈവം ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ കാര്യങ്ങൾ ചെയ്ത് ക്രമീകരണങ്ങളിലേക്ക് ദൈവമായ കർത്താവ് വരുത്തി. ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പറഞ്ഞെന്ന് പ്രാർത്ഥിക്കാം. ദൈവനിശ്ചയങ്ങൾ നിറവേറേണ്ട ഒരു വീടാണ് നിങ്ങളുടെ വീട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കഷ്ടം കാണും, ഇപ്പോൾ നിങ്ങളെ വീട്ടിലിട്ട് ആരോ ഞെരുക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിരിക്കുന്ന ഉള്ളുകൊണ്ട് നെടുവിറുപ്പും നിലവിളിയുമായിരിക്കും, നിങ്ങൾ ആരെയൊക്കെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വീട് വലുതായിരിക്കാം, രണ്ട് നിലയോ മൂന്ന് നിലയോ ഒക്കെ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ആ വിശാല വീടിനകത്ത് എങ്ങനെയോ ഞെരുങ്ങുക, മാനസികമായിട്ട് ഞെരുങ്ങുക. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ചില നിശ്ചയങ്ങൾ നിറവേറാൻ സമയമായിട്ടുണ്ട്. എവിടെയോ അതിനുള്ള കാർമേഘങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആകാശത്ത് ഉരുണ്ടുകൂടുന്നുണ്ട്. ഏതോ ഏലിയാവിനെ, ഏതോ മോശയെ ദൈവമായ കർത്താവ് തയ്യാറാക്കുന്നുണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിങ്ങളുടെ അടുക്കലെത്തിക്കാൻ. ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. ദൈവനിശ്ചയങ്ങൾ നിറവേറേണ്ട ജനം, ദൈവനിശ്ചയങ്ങൾ നിറവേറേണ്ട കുടുംബം, ദൈവനിശ്ചയങ്ങൾ നിറവേറേണ്ട വ്യക്തികൾ നമ്മുടെ കൂടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്, ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്. നിങ്ങളിൽ ദൈവനിശ്ചയം നിറവേറട്ടെ. അതിനുവേണ്ടി സ്വർഗം നിങ്ങൾ ചിലരെ വിളിക്കുന്നു, വാ എൻ്റെ കൂടെ വാ,
എനിക്ക് ദൈവനിശ്ചയം എൻ്റെ ജനത്തിൻ്റെ മേൽ നിറവേറ്റണം. കൂടെ നിൽക്കാമോ? പ്രാർത്ഥിക്കാമോ? കുറേയും കൂടി പറ്റിച്ചേർന്ന് നിൽക്കാമോ? ദൈവം അത് സാധ്യമാക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവം ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവനിശ്ചയങ്ങൾ നിറവേറാൻ സമയമായിട്ടുണ്ട്. സ്വർഗത്തിൽ ചില കാര്യങ്ങൾ, ഭൂമിയിലായിരിക്കുന്ന കുടുംബത്തെക്കുറിച്ചും നെടുവിർപ്പും ഞെരുക്കവുമുള്ള ജനത്തെക്കുറിച്ചും സ്വർഗത്തിൽ ചില നിശ്ചയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെക്കുറിച്ച് അവരനുഭവിക്കുന്ന ഞെരുക്കം, അവരനുഭവിക്കുന്ന പീഡ, അവരനുഭവിക്കുന്ന ദുഃഖം, അവരുടെ നെടുവിർപ്പുകൾ, ഇതൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലെത്തിയിട്ടുണ്ടല്ലോ. അപ്പാ, ദൈവസന്നിധിയിലെത്തിയ കണ്ണുനീരിന് കണക്കില്ല, ദൈവസന്നിധിയിലെത്തിയ പ്രാർത്ഥനയ്ക്ക് അളവില്ല. അതുപോലെ തിരുസന്നിധിയിൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കുന്ന ജനത്തിന് വേണ്ടി എൻ്റെ കർത്താവ് ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവനിശ്ചയങ്ങളുടെ നിറവേറൽ പരിശുദ്ധ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കും. ചില കുടുംബങ്ങൾക്കെങ്കിലും ഈ ദൂത് അതുപോലെ ഫലിക്കും. കർത്താവേ, ഇതിനെ മുറുകെ പിടിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവം നിശ്ചയിച്ചത് എന്താണോ അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗമത് ചെയ്യാൻ പോകുന്നതിനായി നന്ദി കരയേറ്റുന്നു. ദൈവമഹത്വം വെളിപ്പെടുത്തും, കൃപ കൊണ്ട് നിറയ്ക്കും. അവിടുത്തെ നിശ്ചയം കരയുന്ന, നെടുവിർപ്പിടുന്ന, ഞെരുങ്ങുന്ന ജനത്തിന് വേണ്ടി ദൈവം നിറവേറ്റുമെന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വചനം നിൻ്റെ മക്കൾക്ക് കൈമാറുന്നു. കർത്താവേ, ദൈവനിശ്ചയം നടക്കണ ഏപ്രിൽ മാസത്തിൽ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. ഒരു സിറ്റുവേഷൻ ചേഞ്ച് അവസാന വാക്കൊരു ദൂതായി പറയുക. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോവുക. നിങ്ങൾ വിശ്വസിച്ചോ? ഏതോ മേഖലയിൽ സിറ്റുവേഷൻ ചേഞ്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോ. ഏപ്രിൽ മാസത്തിൽ സിറ്റുവേഷൻ ചേഞ്ച് ആകും. പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.